हलो गायस एफ सीर वीडियो स्वागत अब इन या पोस्टर नमुक एने तैयार सामयत इन पोस्टर वाले साध्यता कूड़ल कम पड़े ना कूड़ी पोस्टर इं कड़ उदाटन आने अं ना वाट्सअप स्टाटस अगर सोश्यल मीडिया ना षेर वेटी कूड़ी पोस्टर अब എങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ഈ രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വേണ്ടി ചെയ്തു കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം വീഡിയോയിലേക്ക് പോകാം നമുക്ക് പിക്സൽ ആപ്പ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനേഷം ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് കളയുന്നു നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ കളർ എടുക്കുന്നു ബ്ലാക്ക് ഓക്കേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പത്രിയുടെ ബുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പത്രിയുടെ കുറച്ച് ഇമേജസ് നമുക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യണം അത് അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ആ ഇമേജസ് ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യാം ഫ്രം ഗ്യാലറി എടുക്കുന്നു ഗ്യാലറി ഡൗൺലോഡ്സ് അതൊക്കെ നമ്മൾ ചെറുതാക്കി അത് മൊത്തം അങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെറുതാക്കി ഒന്ന് മാറ്റി മാറ്റി നമ്മൾ ജസ്റ്റ് ഓരോ ഇമേജസിന് നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് വൈറ്റ് സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും വൈറ്റ് സ്റ്റോക്ക് കൊടുക്കാം നമ്മളൊരു സ്റ്റോക്കിൻ്റെ വിത്ത് നമ്മൾ രണ്ടാണ് ഇടുന്നത് ഓക്കെ നമ്മൾ എല്ലാത്തിനും സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക മേലായിട്ടാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കയറ്റി ഇറക്കിയൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പത്രിയിൽ നിന്നൊരു എഴുത്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ഷേപ്പ്സ് എടുക്കുക ഷേപ്പിനകത്തൊന്ന് ലെവൽ ചെയ്തിട്ട് റേഡിയസ് ഒന്ന് റേഡിയസ് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളൊന്ന് സൈസ് കുറച്ചു ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ പത്രി എന്നൊരു എഴുത്ത് ഞാനൊരു മലയാള വെഡിറ്റിംഗ് എന്നൊരു ആപ്ലിക്കേഷനകത്ത് പ്ലെയിൻ വൈറ്റ് ആയിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇൻഷാല്ലാ ചെയ്യാം ഇപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ അതും ഇടാത്തത് അപ്പോൾ അങ്ങനെ പത്രി എന്നുള്ള എഴുത്തും നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു ശേഷം ഒന്ന് കുറച്ചു അവിടെ നിന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് കൊടുക്കുകയാണ് നമ്മൾ കളറെടുത്തു റെഡ് തന്നെയാണ് കൊടുക്കുന്നത് അതിനൊരു ചെറുതായിട്ടൊരു സ്റ്റോക്ക് ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ് അതൊരു വിട്ട് ഒന്ന് മതി നമ്മളിത്ര സെറ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് അടിയിൽ ബുക്കിംഗ് അവൈലബിൾ എന്ന് ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് എടുക്കുക ഡബിൾ ക്ലിക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത് ബുക്കിംഗ് അവൈലബിൾ ജസ്റ്റ് നോക്കി അടിക്കുക
നമ്മളൊന്ന് പ്ലേസ് ചെയ്യാം, അതിൻ്റെ അടിയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഇത്ര സൈസ് വേണം, കുറച്ച് കുറച്ചേക്കാം. നമുക്കിതിനൊരു ഫോണ്ട് കൊടുക്കുന്നു, നൈസായിട്ടൊരു ഫോണ്ട് നമുക്ക് കൊടുക്കാം. ഇത് കൊടുത്തു, നൈസൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് നമ്മൾ ഈ സ്പെല്ലിങ്ങിൻ്റെ ആ ഒരു സ്പേസ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ആക്കിയാൽ ഒന്ന് കൂടി കിട്ടും സ്പേസിങ് നമ്മളൊരു 26 വെച്ചിട്ടുണ്ട്. നമുക്ക് നീക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിനി ആദ്യത്തെ ലെറ്ററായ ബിയും ഏറ്റവും അവസാനത്തെ ലെറ്ററായ ഇയും റെഡാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കളർ എടുക്കുക. അതിനുശേഷം ഈ ബിയിലേക്കൊന്ന് കൊണ്ടുവെക്കുക, റെഡ് കൊടുക്കുക. അവസാനം ഇയിലേക്കും കൊണ്ടുവന്ന് റെഡ് കൊടുക്കുക. അപ്പോൾ അത്ര ഉള്ളൂ. ഇനി നമ്മളിതിനടിയിൽ നമ്മൾ ഹോം ഡെലിവറി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജസും കാര്യങ്ങളൊക്കെ ഇതിനടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രം ഗാലറിക്കകത്ത് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ ഹോം ഡെലിവറി, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ ഹോം ഡെലിവറി ഐക്കണെന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കൊണ്ട് പണി കുറവായിരിക്കും. ഓക്കെ, അടിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ഇതിനടിയിലേക്ക് കൊടുക്കുക. ഇവർ ചെയ്യുന്നത് ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ഇൻ 6 km എന്നാണ്. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യണം. നമുക്കൊന്ന് ആദ്യം ഫ്രീ ഹോം ഡെലിവറി എന്ന് മാത്രം ടൈപ്പ് ചെയ്യാം. ആദ്യം ഫ്രീ ഹോം എന്ന് ടൈപ്പ് ചെയ്തു. നമുക്കിനി സൈസ് കൂടുതലും ഇവിടെ കൈകൊണ്ട് കുറയ്ക്കാതെ ഇവിടെ സൈസ് എടുത്ത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല ഇച്ചിരി പാടായിരിക്കും. നമ്മൾ തൊടുമ്പോഴൊക്കെ മാറിയും മറിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ പൊസിഷൻ ഒന്ന് ഇച്ചിരി നീക്കി വെക്കാം. ഓക്കെ, അടിച്ചു. നമുക്കിനി അടുത്ത് എടുക്കേണ്ടത് ഡെലിവറി എന്നാണ്. നമ്മൾ ഡെലിവറി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഡെലിവറിയും ടൈപ്പ് ചെയ്തു. അത് നമ്മൾ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ സൈസ്, അതിന് ഇച്ചിരി സൈസ് കൂടുതലായിരിക്കണം. മറ്റേ നമ്മൾ ഫ്രീ ഹോം ഡെലിവറിയേക്കാൾ കുറച്ച് സൈസ് കൂടുതലായിരിക്കണം അതിന്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാം, അങ്ങോട്ട് നീക്കാണ്ട്. അപ്പോൾ ഇതിനുശേഷം അവൈലബിൾ ഇൻ 6 km ആണ്. അപ്പോൾ അതിനുവേണ്ടി ടെക്സ്റ്റ് എടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവൈലബിൾ ഇൻ 6 km. ഓക്കെ, അപ്പോൾ അത് നമ്മൾ താഴെ കൊണ്ടുവരുന്നു. അതിൻ്റെ സൈസ് നമ്മുടെ ഫ്രീ ഹോം ഡെലിവറിയുടെ സൈസ് ഉണ്ടല്ലോ, അത്ര മതി. നമുക്ക് എന്നിട്ടൊന്ന് പൊസിഷൻ മൂവ് ചെയ്യുന്നു. പൊസിഷൻ നമ്മൾ മൂവ് ചെയ്ത് റെഡി വെക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഡെലിവറി എന്നുള്ളത് മാത്രം ഒന്ന് ഒരു നല്ലൊരു കട്ടിയുള്ളൊരു ഫോൺ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം ഈ ഒരു ഫോണ്ട് കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു.
അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ആയി കാണും. ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ശേഷം അവൈലബിൾ ഇൻ 6 കിലോമീറ്റർ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഇതാത്ത് കൊടുക്കുക. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ അതിന് നേരെ തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം അത് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷന് അതുപോലെ ഫോൺ നമ്പറൊക്കെയാണ്. അപ്പോൾ ലൊക്കേഷന് വേണ്ടി നമ്മൾ ഗൂഗിളിൽ നിന്ന് ലൊക്കേഷൻ്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കെടുക്കാം. എടുത്തിട്ടുണ്ട്. ഓക്കെ അടിച്ചു. അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്തു. ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ വള്ളവരെയൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് എടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് ഇട്ടാൽ മാറുന്ന വിഷയമേ ഉള്ളൂ. അതിന് നമ്മളിടുന്നതൊരു സ്റ്റോക്ക് ഒരു വിത്ത് ഒന്ന് മതി. നമ്മൾ സൈസ് കുറയ്ക്കാൻ അടിയിൽ കൊണ്ടു വെക്കാൻ നമ്മൾ സൈസൊക്കെ ഇവിടെ തന്നെ കുറയ്ക്കുകയാണ്. പക്ഷേ നമുക്കൊന്ന് പൊസിഷൻ താഴെ കൊണ്ടുവരണം. അപ്പോൾ ഇതിന് നമ്മൾ കൂട്ടയും കുറയ്ക്കാൻ നമുക്കതിന് ഇപ്പം ഉണ്ടല്ലോ. ഇപ്പോൾ അത് കൂട്ടിയിട്ടുമ്പോൾ ഇത്രയും വരുന്നുണ്ടെങ്കിൽ കുറച്ചിടുമ്പോൾ കുറച്ചേ വരത്തുള്ളൂ. ആ സംഭവം നമ്മൾ ജസ്റ്റ് താഴെ കൊണ്ടുവന്നു അതൊന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ടിക്കറ്റ് ഇപ്പം നമ്മൾ ഇവരുടെ ലൊക്കേഷൻ ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയാണ്. അപ്പം നമ്മളിടുന്നത് ഈരാറ്റുപേട്ട കോട്ടയം അവർ പിൻകോഡ്. അപ്പോൾ അത് നമുക്കൊന്ന് ടൈപ്പ് കൊടുക്കാം ടെക്സ്റ്റ്. ഓക്കെ എടുത്തു. നമ്മൾ താഴെ കൊണ്ടുവന്നു. അതിൻ്റെ സൈസ് ആദ്യം നമുക്ക് ഇവിടെ കുറയ്ക്കാം. കുറച്ചു. പൊസിഷൻ ഒന്ന് അതിനടുത്തോട്ട് ചേർത്ത് വെക്കുന്നു. നമ്മൾ സൈസ് കൊടുക്കുമ്പോൾ ഓക്കെ അടിക്കാൻ മറക്കരുത്. ടിക്കറ്റ് കൊടുത്താൽ മതി. ഞാൻ അത് ചെയ്തില്ല. അതിൻ്റെ വിഷയം വന്നത് നമുക്കിതിനുവേണ്ടി ചെറിയൊരു ഫോണ്ടും കൂടെ കൊടുക്കാം. നമ്മൾ നൈസായിട്ടുള്ള ഫോണ്ടാട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് പല പല നിങ്ങളെ ട്രിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇടുക. ഓക്കെ എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ഇതിന് ശേഷം അവരുടെ ഫോൺ നമ്പർ കൊടുക്കാം. നമ്മൾ ഫോൺ നമ്പറിന് ഒന്നെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഒരു ഒന്നെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ലോഗോ ഒന്ന് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഫോണ് ടൈപ്പ് ചെയ്യുകയാണ്. ഫോൺ ടൈപ്പ് ചെയ്തു. ഒന്ന് താഴെ കൊണ്ടുവന്നു. നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കുക. തീർത്തും കുറച്ച് മതി കേട്ടോ സൈസ്. പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. റെഡ് കളർ കൊടുക്കും. സുലൈമും നമ്മൾ കൊടുത്തു. ഏകദേശം മൂന്ന് സ്പേസ് ഇടുന്നു. രണ്ട് ഡോട്ട് കൊടുക്കുന്നു. അവരുടെ നമ്പർ കൊടുക്കുന്നു. നമ്മൾ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അടുത്ത പേര് ഹാരിത് എന്ന് കൊടുക്കുന്നു. ആ ഒരു ഡോട്ടിന് അടിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ഒരു പെർഫെക്ഷൻ കിട്ടും. അതും നമ്മളങ്ങനെ ഡോട്ട് കൊടുക്കുന്നു. പിന്നെ അടുത്ത ആൾ ഷെബിൻ ആണ്. ഷെബിന്നും കൊടുത്തു. സ്പേസ് ഇടുന്നു. ഡോട്ട്
ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ അവിടെ കൊണ്ടുപോയി ഓരോന്നോരോന്ന് കൊണ്ടുവെക്കാൻ പാടായിരിക്കും. നമ്മൾ നേരെയാക്കുന്നു, അടിയിൽ കൊണ്ടിരുന്നു, അതിൻ്റെ സൈസ് കുറയ്ക്കുന്നു, പൊസിഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ഫോണ്ടും നൈസായിട്ടുള്ളൊരു ഫോണ്ടും കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന ഈ ഒരു ഫോണ്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫോണെന്നുള്ള ഒന്ന് താത്ത് കൊടുക്കാം. ഓക്കെ അല്ലേ, ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്തുകൊള്ളൂ. നമുക്ക് നിസ്സാര സംഭവമാണ്, നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളല്ലേ പിന്നെ അത് മാറ്റി ഇത് മാറ്റി അങ്ങനെ വിഷയം വരും. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പൊരു പ്ലാനിങ് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മളിപ്പം സേവ് ഇതിന് വേറെ കുറച്ച് സേവ് പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേണം ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ അറിയേണ്ട കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ആദ്യത്തെ വീഡിയോ കാണണം, അത് ഫുൾ സെറ്റിങ്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സേവ് ഇമേജ് സേവ് ചെയ്യാം. സേവ് ആസ് ഇമേജ് കൊടുക്കുക. ശേഷം അൾട്രായിലെ സേവ് ചെയ്യാവുള്ളൂ, അല്ല നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. സേവ് ടു ഗാലറി. അപ്പോൾ നമ്മുടെ സംഭവം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് നല്ല നല്ല പോസ്റ്ററുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് നല്ല നല്ല പോസ്റ്ററുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. പോസ്റ്റർ മാത്രമല്ല മറ്റ് പല വെറൈറ്റി ഐറ്റങ്ങളും നമുക്ക് ചെയ്യാം. പ്രൊഫൈൽ പിക്ചേഴ്സും അങ്ങനെ തംബ്നെയിലും അതെല്ലാം ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.